ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം മിഴിയോടത്തിന്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മനുഷ്യ ശരീരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവയവമാണ് ലങ്സ്. ലങ്സിനെ ബാധിക്കുന്ന ഏതൊരു അസുഖവും ഗൗരവത്തോടെ കാണേണ്ടതാണ്. ശ്വാസകോശ രോഗങ്ങളും അതിനെ ബാധി അതിനുള്ള പരിഹാരങ്ങളും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഇന്ന് ഡോക്ടർ ഇന്നോട് സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് റോള ന്യൂ ഡോക്ടർ സണി മെഡിക്കൽ സെൻറ്ററിലെ ചെസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ ജോസ്രാജ് ആണ്. ഈ ഓൾസോ ആസ് എ 28 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ദിസ് ഫീൽഡ്. അത് മാത്രമല്ല 2004 വരെ ഡോക്ടർ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പ്രൊഫസറായിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്നു. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ചോദ്യങ്ങൾ വിളിച്ച് ഡോക്ടറോട് നേരിട്ട് ചോദിക്കാമെന്നാണ്. വിളിക്കുന്ന നമ്പർ 0529611333. അതുപോലെ മിഴിയോരം അറ്റ് ntvuae.com ഇസ് ആ ഇമെയിൽ ഐ ഡി. ഇമെയിൽ ത്രൂ ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാമെന്നാണ്. ഡോക്ടർ നമസ്കാരം, മിഴിയോത്തിലേക്ക് സ്വാഗതം. ഓൾറൈറ്റ്, അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഡോക്ടർ, ലങ്സിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറയുമോ? ശ്വാസകോശം എന്ന് പറയുന്ന അവയവം വളരെ പ്രധാനപ്പെട്ട ശരീരത്തിലെ അവയവമാണ്. അത് നമ്മുടെ നെഞ്ചിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അപ്പം ഇതിലെ ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ മൂക്ക് മുതൽ നെഞ്ചിൻ്റെ അടിവശം വരെ, അതിനെ ഡയഫ്രം എന്ന് പറയും. ഈ രണ്ട് വശത്തായിട്ടാണ് ഈ അവയവം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഈ അവയവത്തിൽ കൂടെയാണ് ഈ ഓക്സിജൻ ശരീരത്തിൽ വരുന്നതും രക്തത്തിലേക്ക് വരുന്നതും, അത് പിന്നെ ഹൃദയത്തിലേക്ക് പോയിട്ട് ബ്രെയിന് ബാക്കിയുള്ള എല്ലാ അവയവങ്ങളിലേക്കും ഇത് സഞ്ചരിക്കുന്നു. അപ്പോൾ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഓക്സിജൻ വേണമെന്നുള്ളതാണ്. അപ്പോൾ ശ്വാസകോശം ഒരു വളരെ പ്രധാനപ്പെട്ട അവയവമാണ്. കാരണം ഇതാണ് ശരീരത്തിലെ ഓക്സിജൻ്റെ സകല ഒരു ജനറേറ്റർ എന്ന് പറയുന്നത് ഈ ശ്വാസകോശമാണ്. അപ്പോൾ ഈ എല്ലാവരും വിചാരിക്കുന്നു ഹാർട്ട് ആണ് വളരെ ഇമ്പോർട്ടൻ്റ്. തീർച്ചയായിട്ടും ഹാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ജനറേറ്റർ എന്ന് പറയുന്ന ശരീരത്തിൽ പറയേണ്ടത് ലങ്സ് ആണ്. ഇതിന് എന്തെങ്കിലും ഒരു കേടുപാട് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള അവയവങ്ങളൊന്നും ശരിയായിട്ട് പ്രവർത്തിക്കുകയില്ല. എല്ലാ രോഗങ്ങളും സെക്കൻഡറി ഈ ഓക്സിജൻ്റെ അഭാവം നിമിത്തമാണ് പല രോഗങ്ങളുടെയും ഉന്മൂലം. അപ്പം ഡോക്ടർ, ഇപ്പം ലങ്സിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ കണ്ടുവരുന്നുണ്ട് ലങ്സിൽ. ഇൻഫാക്ട് ക്യാൻസർ വരെ സംഭവിക്കും. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഏതെല്ലാം അസുഖങ്ങളാണ് ലങ്സിനെ ബാധിക്കുന്നത്? ഏറ്റവും നമ്മൾ വളരെ സാധാരണമായിട്ട് ഒരു എപ്പിഡമയോളജിക്കൽ എന്ന് പറയുകയാണെങ്കിൽ ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്വാസകോശ നാളിയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്. പ്രത്യേകിച്ച് ഇപ്പം സീസൺസ് മാറുകയാണ്. പക്ഷേ ഈ ക്ലൈമാറ്റിക് ചേഞ്ചസ് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ആഘാതം വളരെ കൂടുതലാണ്. അതുപോലെ ശ്വാസകോശത്തിൻ്റെ രോഗങ്ങളുടെ ഈ രോഗാണുക്കളുടെ ഈ തോതും വളരെയധികം വർദ്ധിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ സാധാരണ ശ്വാസകോശ അണുക്ക ബാധിക്കുന്നതിന് ഉപരിയായിട്ട് വളരെ റെയറായിട്ടുള്ള ഒരുപാട് അസുഖങ്ങളും സാധാരണമായിട്ട് ഇപ്പം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം അതിൻ്റെ സാധാരണ നമ്മൾ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സിമ്പിളായിട്ടുള്ള ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട, അത് അല്പം കൂടെ അങ്ങ് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ അത് ന്യൂമോണിയ എന്ന് പറയുന്ന രോഗമായിട്ട് മാറും. ഇപ്പം ന്യൂമോണിയ തന്നെ പല തരത്തിലുണ്ട്. പ്രത്യേകിച്ച് ഈ സീസൺ മാറുമ്പോൾ തണുപ്പ് സമയത്ത് ഒരുപാട് ന്യൂമോണിയ വരുന്ന രോഗികൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് സാധാരണ കാണുന്നതിനേക്കാളും. രണ്ട്, ക്ഷയരോഗം എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി തന്നെയാണ്. ഇന്ന് എല്ലാ രാജ്യങ്ങളിലും ഇതൊരു ഒരു വല്ലാത്തൊരു പ്രശ്നമാണ്. ലോകാരോഗ്യ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഈ മാൻ പവർ, അതുപോലെ അതിന് എക്സ്പെൻഡിച്ചർ, ഇതൊക്കെ വളരെ 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 കൂടുതലായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. മാത്രമല്ല ക്ഷയരോഗം നമ്മൾ സംബന്ധിച്ചാണെങ്കിൽ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബർക്ലോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വളരെ അധികം എല്ലാ രാജ്യങ്ങളിലും കൂടി വരുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം രോഗിയിലുണ്ടാകുന്ന ജനറ്റിക് ആയിട്ടുള്ള വ്യത്യാസം, ശരിയായിട്ടുള്ള മരുന്ന് കഴിക്കാതിരിക്കുക, ഡയബറ്റീസ്, എയ്ഡ്സ്, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ രോഗപ്രതിരോധത്തെ ബാധിക്കുന്ന ചില പ്രധാനപ്പെട്ട അസുഖങ്ങളുടെ എണ്ണവും കൂടിക്കൂടി വരുന്നുണ്ട്. ഇത് കാരണം ക്ഷയരോഗത്തിൻ്റെ ആ ലക്ഷണങ്ങളും അതിൻ്റെ ഇന്റൻസിറ്റിയും വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ, എങ്ങനെയാണ് ഇപ്പം ഒരു വ്യക്തി മനസ്സിലാക്കുന്നത് ഇപ്പം ലങ്സിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, അതിൻ്റെ ഏർലി സൈൻസ് എന്ന് പറയുന്ന എന്തായിരിക്കും? ഈ ശ്വാസകോശ അവയവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചുമ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. വളരെ കോമൺ ആയിട്ടാണ്. ഇപ്പം പലർക്കും ചില ചുമയൊക്കെ വരും, അതൊരു 4-5 ദിവസം നിൽക്കും. അതൊക്കെ സാധാരണ ഒരു സിമ്പിൾ ബ്രോങ്കൈറ്റിസ് ആയിട്ട് കണക്കാക്കാം. ആൻഡ് ഇത് പലപ്പോഴും ഈ ഏതെങ്കിലും മരുന്ന് കഴിക്കാണ്ട് തന്നെ കുറച്ച് ചൂടുവെള്ളം കുടിച്ചും മറ്റ് ഉപ്പുവെള്ളം ഗാർഗിൾ ചെയ്തും ഇങ്ങനെയുള്ള ഈ ചെറിയ ചെറിയ
അത് സാധാരണ മാറും. പിന്നെ കുറച്ചൊരു മഞ്ഞ കളർ ആകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ തുടങ്ങുകയാണ്. ഇപ്പൊ സാധാരണയായിട്ട് ഇത് തുടക്കം ഒരു വൈറസ് ഇൻഫെക്ഷനാണ്. നമ്മുടെ സമൂഹത്തില് പല ടൈപ്പ് ഓഫ് വൈറസ് ഇൻഫെക്ഷൻ ഉണ്ട്. ഉദാഹരണമായിട്ട് റൈനോ വൈറസ് എന്ന് പറഞ്ഞ ഒരു വൈറസാണ്. ഈ റൈനോ വൈറസ് സാധാരണ നമ്മുടെ മൂക്കിൻ്റെ ബാധിക്കുന്നത്. റൈൻ മീൻസ് മൂക്ക് എന്നുള്ളതാണ്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അത് പിന്നെ താഴോട്ട് ശ്വാസകോശ നാളിയിലേക്ക് താഴേക്ക് അങ്ങ് ബാധിക്കും. അത് ഒന്ന്. ഓക്കെ, പിന്നെ റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ് എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട വൈറസാണ്. ഈ വൈറസ് കുട്ടികളിൽ വളരെയധികം സാധാരണമായിട്ട് കാണുന്നുണ്ട്. റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ് ഇതൊരു പ്രധാനപ്പെട്ട വൈറസാണ്. അത് കാരണം കുട്ടികൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് പിന്നീട് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷന് ആയിട്ട് മാറും. അത് കുറച്ചുകൂടെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അത് ന്യൂമോണിയ ആയിട്ട് മാറും. പിന്നെ ഇൻഫ്ലുവൻസ വൈറസ്. ഇൻഫ്ലുവൻസ വൈറസ് ഇപ്പോഴത്തെ ഈ തണുപ്പ് സാഹചര്യങ്ങളിൽ വളരെ സാധാരണമായിട്ട് കാണുന്നുണ്ട്. ഇൻഫ്ലുവൻസ വാക്സിന് എല്ലാവരും എടുക്കാറുണ്ട്. പക്ഷേ ഈ ശ്വാസകോശ അണുരോഗബാധ വൈറസ് മൂലം എന്ന് പറയുമ്പോഴത്തേക്കും 10% അണുബാധ മാത്രമേ ഇൻഫ്ലുവൻസ ഇൻഫെക്ഷൻ കൊണ്ട് വരുന്നുള്ളൂ. എന്നാൽ കുട്ടികളിൽ, അതല്ലെങ്കിൽ ആസ്മയുള്ള രോഗികളിൽ, അല്ലെങ്കിൽ COPD ഉള്ള രോഗികൾ, അല്ലെങ്കിൽ റീനൽ ഫെയിലുവർ കിഡ്നി പ്രോബ്ലം ഉള്ള രോഗികൾ, ഡയബറ്റീസ് ഉള്ള രോഗികൾ, ഇൻഫ്ലുവൻസ വാക്സിൻ എപ്പോഴും എടുക്കുന്നത് നല്ലതാണ്. കാരണം 10% വൈറസ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എങ്കിലും ഇത് എടുക്കുന്ന മൂലം ഇൻഫ്ലുവൻസ മൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ നമുക്ക് ഒരുപാട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സമൂഹത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഈ റൈനോ വൈറസ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ് അല്ലെങ്കിൽ പാരാ ഇൻഫ്ലുവൻസ വൈറസ് എന്ന് പറഞ്ഞ വൈറസുകൾ വളരെയധികം സാധാരണമായിട്ട് കാണുന്നതാണ്. അത് ഈ ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും കുറയുകയില്ല. പലപ്പോഴും ചോദിക്കാറുണ്ട്, ചിലപ്പോഴേ അമ്മമാരൊക്കെ വന്ന് ചോദിക്കാറുണ്ട്, പിള്ളേർക്ക് ഞങ്ങൾ ഫ്ലൂ വാക്സിൻ എടുത്തു, എന്നിട്ടും എന്താ ഡോക്ടർ പീഡിയാട്രീഷ്യൻസ് കൊടുത്തു അല്ലെങ്കിൽ മറ്റേ GP ഡോക്ടർ കൊടുത്തു, എന്തുകൊണ്ടാണ് വീണ്ടും ഈ കൂടെ കൂടെ അണുബാധ വരുന്നത്? ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ വൈറസ് അണുബാധകളൊന്നും ഈ ഫ്ലൂ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് തടയുന്നില്ല. അതെല്ലാം റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസാണ്, റൈനോ വൈറസാണ്. അപ്പം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് വ്യത്യാസമാണ്, സെപ്പറേറ്റ് ആണ്. അതുകൊണ്ട് ഫ്ലൂ വൈറസ് വാക്സിൻ എടുത്തത് കൊണ്ട് വീണ്ടും വരുന്നത് അതൊരു തെറ്റായ ധാരണയാണ്. പക്ഷേ നമ്മളിത് സാധാരണ അഡ്വൈസ് ചെയ്യുന്നത് ആസ്മ രോഗികളിലും അതല്ലെങ്കിൽ ക്രോണിക് ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ലങ് ക്യാൻസർ അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലം ഉള്ളവർ അല്ലെങ്കിൽ ഹാർട്ട് പ്രോബ്ലം അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള രോഗികളിൽ ഫ്ലൂ വാക്സിൻ നമ്മളെപ്പോഴും അഡ്വൈസ് ചെയ്യാറുണ്ട്. കാരണം ഫ്ലൂ വൈറസ് ഈ ഇൻഫെക്ഷൻ ഇവരിൽ വളരെയധികം ആഘാതം ഉണ്ടാക്കുകയും ന്യൂമോണിയ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ന്യൂമോണിയ മൂലം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങളെ അഡ്വൈസ് ചെയ്യുന്നത്. ഓക്കെ ഡോക്ടർ, ഇപ്പം ഒരു റൈനോ വൈറസ് അത് പറഞ്ഞു, അതിലും അതിൻ്റെ ബേസിക് സിംപ്റ്റം അല്ലെങ്കിൽ ഇനിഷ്യൽ സിംപ്റ്റം എന്ന് പറഞ്ഞാൽ ചുമയായിട്ടാണോ അതും തുടങ്ങുന്നത്? ഓക്കെ, അതിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ റൈനോ വൈറസും റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസും സാധാരണയായിട്ട് തുടങ്ങുന്ന ഒരു മൂക്കൊലിപ്പോടാണ്. ചെറിയൊരു മൂക്കൊലിപ്പ് മാത്രമേ ഉള്ളൂ. പിള്ളേരിലാണ് സാധാരണ കാണുന്നത്. അഡൽസിലും വളരെ പ്രായപൂർത്തിയായ ആൾക്കാരിലും കാണാറുണ്ട്. ഇങ്ങനെ ചെറിയ തലവേദന, ശരീരത്തിന് ഒരു ക്ഷീണം തോന്നുക, അത് ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട തലകറക്കം വരിക, ഇതൊക്കെ ഇതിൻ്റെ ഒരു സിംപ്റ്റമാണ്. 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ട് അത് ഒരു ത്രോട്ടിലെ ഒരു എന്താ പറയുക ഒരു നീറ്റലുണ്ടാവുക, അല്ലെങ്കിൽ ചെറിയൊരു വേദന ഉണ്ടാവുക, അതല്ലെങ്കിൽ കൂടുതൽ കഫം ഇങ്ങനെ വരുന്ന പോലെ തോന്നുക. ഒരു 3-4 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ടൊരു ചുമ തുടങ്ങും. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുത്തി കുത്തിയുള്ള ചുമയായിട്ട് മാറും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ അവിടെ നെഞ്ചുവേദന തുടങ്ങും. അപ്പോഴത്തേക്കും ആൾക്കാർ വിചാരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക്, മുതിർന്ന ആൾക്കാരെന്താ വിചാരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക്. പക്ഷെ കാര്യം വളരെ നിസ്സാരമാണ്. എന്നാല് തീർച്ചയായിട്ടും മുതിർന്നവരെ ഹാർട്ട് പ്രോബ്ലം ഇല്ലെന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്, അത് വേറെ കാര്യമാണ്. പക്ഷെ സാധാരണമായിട്ട് വരുന്ന ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ചെറിയ തലവേദന, അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന അവിടെ ഇവിടെ ഉണ്ടാകുന്ന ഈ ചെസ്റ്റ് പെയിൻസ്, ചിലപ്പം മുതുകിൻ്റെ തോളിൻ്റെ സൈഡിലായിരിക്കാൻ വരാം,
ചിലപ്പം റിബിൻ്റെ സൈഡിലായിരിക്കാൻ വരാം. ഇതൊന്നും ആർട്ടുമായിട്ട് റിലേറ്റഡ് അല്ല. ഇതൊക്കെ വളരെ സാധാരണമായിട്ട് കാണുന്ന വൈറസ് ഇൻഫെക്ഷൻ മൂലമുള്ളതാണ്. ഓക്കെ, അതോ ഡോക്ടർ നിമോണിയെ കുറിച്ച് പറഞ്ഞു. നിമോണിയുടെ ഒരു സിംപ്റ്റം എന്ന് പറയുന്നത് പനി ആണ് എന്നാണ്. അതെ, അപ്പം മറ്റുള്ള പനിയും നിമോണിയക്ക് വരുന്ന പനി നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക? എല്ലാ നിമോണിയക്കും പനി വരണമെന്നില്ല. ഓക്കെ, റൈറ്റ്. സാധാരണയായിട്ട് വൈറസ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ സാധാരണ പനി വരും. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പനി അങ്ങ് മാറും. അത് കഴിഞ്ഞ് മഞ്ഞ കളറാവും, പിന്നെ അത് ചുമയായിട്ട് മാറും. നെഞ്ചിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദന ഉണ്ടാകും. അതൊരു ഒരു പ്രത്യേകിച്ച് ഒരു ലോക്കലൈസ്ഡ് ഭാഗത്താണ് നെഞ്ചിൽ വേദന ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അതൊരു ന്യൂമോണിയയുടെ ഒരു ലക്ഷണമാണ്. കാരണം ശ്വാസകോശത്തിൻ്റെ ഈ മുകളിൽ ഒരു കവചമുണ്ട്, അതിനെ നമ്മൾ പ്ലൂറ എന്ന് പറയും. ആ പ്ലൂറ എന്ന് പറയുന്ന ഭാഗത്ത് ഒരു അണുബാധ ബാധിച്ചു കഴിഞ്ഞാൽ ന്യൂമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസകോശത്തിലുണ്ടാകുന്ന അവയവത്തിൽ ആ പടം ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പൊ ആ ഓക്കെ, ആ കാണുന്ന ആ പടത്തില് ഒരു ഒരു കവച ഒരു കവരം കാണാം. ഒരു വലിയ കുഴൽ ആദ്യം കാണാം, ഒരു പച്ച നിറത്തിൽ ബ്ലൂ കളറിൽ കാണുന്ന ഒരു കുഴൽ, അതിനെയാണ് ട്രക്കിയ എന്ന് പറയുന്നത്. അത് അല്പം കൂടെ താഴോട്ട് വന്നിട്ട് രണ്ട് കവചമായിട്ട് വലിയൊരു കവരമായിട്ട് മാറുന്നു. അതിനെ മെയിൻ ബ്രോങ്കസ് എന്ന് പറയുന്നു. റൈറ്റ് ഇടത് വശത്തേക്കും വലത് വശത്തേക്കും അതെങ്ങനെ പല ഭാഗങ്ങളായിട്ട് വിഭജിച്ച് ചെറിയ 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 കുഴലുകളായിട്ട് മാറുന്നു. ഇതിനെ ബ്രോങ്കസ് എന്നും ബ്രോങ്കിയോൾസ് എന്നും അതിങ്ങനെ ഒരു ഒരു 10-20 കവരങ്ങളായിട്ട് ഇങ്ങനെ ഒരു ഒരു മരം എങ്ങനെയാണോ കവരം ഉണ്ടാകുന്നത് ഇതുപോലെ വന്നുകൊണ്ടിരിക്കും. അപ്പോഴേ ഈ ജനിച്ചു കഴിഞ്ഞാൽ ഈ ഇത്രയും കവരങ്ങളൊന്നും കാണത്തില്ല. പക്ഷെ 8 വയസ്സാകുമ്പോഴത്തേക്കും ആണ് ഇതിങ്ങനെ ഈ മനുഷ്യ ശരീരത്തിൽ ഒരേ ഒരു അവയവമാണ് ഇങ്ങനെ 8 വയസ്സ് വരെ ഡെവലപ്പ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ എല്ലാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഒരു കുശു ഒരു ശിശു ജനിച്ചു കഴിഞ്ഞ ഉടനെ ഇത്രയും കവരങ്ങളൊന്നും കാണില്ല. പക്ഷെ ഒരു 8 വയസ്സാകുമ്പോഴത്തേക്കും ഒരുപാട് കവരങ്ങൾ അതിൽ ഡെവലപ്പ് ചെയ്യുകയും സാധാരണ ഒരു അഡൽട്ട് എങ്ങനെ ഉണ്ടാവുള്ള അത്രയും കവരങ്ങൾ അതിൻ്റെ അകത്ത് വരും. അപ്പോൾ ഈ പിള്ളേരിലെ കൂടെ കൂടെ ഉണ്ടാകുന്ന ഈ അണുബാധ, ഈ വൈറസ് ഇൻഫെക്ഷൻസ് ഇതൊക്കെ വളരെ ശ്രദ്ധിക്കുകയും ഇത് കഴിയുന്നതും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് സാധാരണയായിട്ട് റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ് അല്ലെങ്കിൽ റൈനോ വൈറസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ വൈറസ് പാര ഇൻഫ്ലുവൻസ വൈറസ് ഇങ്ങനെ പല സാധാരണമായിട്ട് കാണുന്ന വൈറസൊക്കെ എന്തുകൊണ്ട് നമ്മളെ അധികം ബാധിക്കുന്നു? ഈ ഇപ്പോഴത്തെ നമ്മൾ 21-ാമത്തെ ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് ഈ കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിലോ 19-ാമത്തെ നൂറ്റാണ്ടിലോ സംബന്ധിച്ച് വളരെയധികം വ്യത്യാസമുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിലെ പ്രവർത്തനങ്ങളിലും ഈ ജനറ്റിക്കായിട്ടുള്ള ഈ കാര്യത്തിൽ. ഇന്നത്തെ മനുഷ്യൻ കുറേ എയർ പൊള്യൂഷനുള്ള സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് ഇന്ന് ഓക്സിജൻ കണ്ടൻറ്റ് ഒക്കെ വളരെ കുറവാണ്. വളരെയധികം ശ്വാസകോശ നാളിയിലും ശ്വാസകോശത്തിലും ഒരുപാടധികം രാസപദാർത്ഥങ്ങളും ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും അകത്ത് പ്രവേശിക്കുന്നുണ്ട്. കാരണം മനുഷ്യൻ ഒരുപാട് സാങ്കേതികമായിട്ട് ഡെവലപ്പ് ചെയ്തതോടുകൂടി തന്നെ ഒരുപാട് കെമിക്കൽ കണ്ടൻസ് ഒരുപാട് ഇമ്പ്രൂവ് കൂടിയിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു 19-ാമത്തെ സെഞ്ചുറിയിലെ 20-ാമത്തെ സെഞ്ചുറിയിലെ പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ ഒരു പ്രധാനപ്പെട്ട പാരമ്പര്യമായിട്ടുള്ള ഒരു കാര്യമാണ് തലയിൽ എണ്ണ തേക്കുക. ഓക്കെ, ഇന്നലെ രോഗി എൻ്റെ അടുത്ത് പറയാറുണ്ട് ഞങ്ങൾ ഈ കൊച്ചുമുതലേ ഒരു മലയാളി എന്ന് പറഞ്ഞാൽ തലയിൽ എണ്ണ തേച്ചിരിക്കണം. ഓക്കെ, പക്ഷേ ഒരു കാര്യമുണ്ട്, ഇന്നത്തെ 20-ാമത്തെ സെഞ്ചുറിയായിട്ട് നമ്മുടെ ഈ കേരളത്തിലെ മലയാളികളും ബാക്കിയുള്ള ഈ പോപ്പുലേഷനെ സംബന്ധിച്ചിടത്തോളം തലയിൽ എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഉടനെ തുടങ്ങും മൂക്കിലൊരു നീര്. അത് കഴിഞ്ഞ് അത് താഴോട്ടങ്ങ് ഇറങ്ങും. ഈ ശ്വാസകോശ നാളിലേക്ക് താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും 2-ാമത്തെ ആ പിക്ചർ ഒന്ന് കാണിക്കുകയാണെങ്കിൽ അത് മനസ്സിലാകും. ഇത് ശ്വാസകോശത്തിലെ നാളിയിലേക്ക് താഴോട്ട് ഇറങ്ങും, അതൊരു നീരായിട്ട് നിൽക്കും. അപ്പോൾ ഈ നീരാണ് ഇപ്പം ഇതിപ്പോൾ സാധാരണമായിട്ട് കാണുന്ന ഒരു ശ്വാസകോശ നാളിയിലെ ക്രോസ് സെക്ഷനാണ്. അതൊരു ബ്രോങ്കസ് എന്ന് പറയുന്ന കുഴൽ, ഇതിൽ കൂടെയാണ് എയർ വരുന്നതും പോകുന്നതും. ഇതൊരു സാധാരണമായിട്ടുള്ള ഈ 2-ാമത് കാണിച്ചിരിക്കുന്നത് ഒരു നീർവീർക്കം വന്ന ഒരു കുഴലാണ്. എപ്പോഴാണ് നമ്മൾ തലയിൽ എണ്ണ തേക്കുന്നത്? 2 ദിവസം കഴിഞ്ഞാൽ ഈ ശ്വാസകോശ കുഴലിൽ ഒരു നീർവീർക്കം ഉണ്ടാകും. മനസ്സിലായോ? ഇത് ആദ്യ കാലഘട്ടങ്ങളൊന്നും അതാണ് ഡിഫറൻസ്. ഇതിപ്പോൾ രണ്ട് ഈ ഇടതുവശത്ത് ഇരിക്കുന്നത് സാധാരണ ശ്വാസകോശ നാളിയും എന്നാൽ വലതുവശത്ത് ഇരിക്കുന്ന ശ്വാസകോശ നാളി നീരടിച്ച് അതിൽ കുറച്ച് കട്ടിയായിട്ടുള്ള മഞ്ഞ നിറത്തിലുള്ള കവം ഇതെല്ലാം കാണാം. അപ്പോൾ ഈ എപ്പോഴാണ് നമ്മൾ തലയിൽ എണ്ണ തേക്കുന്നത് അപ്പം തുടങ്ങും ഈ ഈ നീര്. പക്ഷേ പലപ്പോഴും ഇത് പുറത്ത് അറിയത്തില്ല, ഇത് അങ്ങ് ഹിഡൻ ആയിട്ട് ഒളിച്ചവിടെ ഇരിക്കും.
പക്ഷെ എന്താ പറ്റുന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഈ എക്സ്റേക്കകത്ത് പാട് വീഴും. പ്രത്യേകിച്ച് നമ്മൾ ഇവിടുത്തെ ഈ രാജ്യത്ത് എക്സ്റേക്കകത്ത് പാട് വീണ് കഴിഞ്ഞാൽ ഇനോ അതിനെ പലത പല വേറെ പല രോഗങ്ങളായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ പ്രശ്നങ്ങൾ വരും. നമ്മുടെ നാടിനെ പോലെയുള്ള അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന ഈ കുടകുട ഉണ്ടാകുന്ന ചുമ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. കുത്തി കുത്തിയുള്ള ചുമ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. പിന്നെ ഈ ശ്വാസകോശ കോശത്തിലെ ഈ നീര് പ്രത്യേകിച്ച് ചെറിയ കവരങ്ങളിലാണ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ വേറെ വലിയ ലക്ഷണങ്ങളൊന്നും കാണില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം ഒരു ചെറിയ കിതപ്പ്, അണപ്പ്, എന്തെങ്കിലും ഒരു കയറ്റം കയറുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് ഒരു പടി സ്റ്റെപ്സ് കയറുമ്പോഴോ ചെറിയൊരു അണപ്പുണ്ടാകുക, കിതപ്പുണ്ടാകുക. ഇത് പതുക്കെ പലരും ഇത് വിചാരിക്കുന്നത് ഇത് സാധാരണമാണ്, ഇത് സാധാരണമാണ്. അതിങ്ങ് കുറേ കാലങ്ങളുണ്ട്. ഇപ്പോൾ ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കാണ്ട് അങ്ങ് പോകും. പക്ഷേ ഇതൊരു രോഗമാണ്. അതിന് ചെറിയ കവരങ്ങളിലുണ്ടാകുന്ന നീര് അല്ലെങ്കിൽ സ്മോൾ എയർവേ ഡിസീസ് എന്നൊക്കെ ഞങ്ങളത് പറയും. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. പലപ്പോഴും എന്താ ചെയ്യുന്ന പറയുക, ഇങ്ങനെ കിതപ്പോ അണപ്പോ ഉള്ളപ്പോഴേ അവർ നേരെ പോയിട്ട് ഒരു കൊളസ്ട്രോൾ അങ്ങ് ചെയ്യും. കൊളസ്ട്രോൾ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, ഷുഗറും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇത് ഓക്സിജൻ ശ്വാസകോശത്തിൽ വരാത്തത് മൂലം ഒരു കിതപ്പ് അണപ്പ്. അത് മാത്രമല്ല, ഈ കുഴലിലുണ്ടാകുന്ന നീര് കാരണം ഈ വായു സഞ്ചരിക്കുന്നതിലുണ്ടാകുന്ന ഒരു സമ്മർദ്ദം, റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു. അതുകൊണ്ട് ഈ തലച്ചോറിലേക്ക് ആ ഇമ്പൾസ് പോകുമ്പോഴത്തേക്കും അത് ഒരു ഒരു കിതപ്പ് അണപ്പായിട്ട് നമുക്കത് ഒരു സെൻസേഷനായിട്ട് ഫീൽ ചെയ്യും. പലരും അതുകൊണ്ട് പല സ്റ്റെപ്സുകളൊക്കെ ചിലപ്പോൾ കയറില്ല, ലിഫ്റ്റിലേക്കായിരിക്കും കയറാൻ എളുപ്പം. പിന്നെ ഫാസ്റ്റായിട്ടൊക്കെ നടക്കും. ഈ സാധാരണ ഒരു ലെവൽ ഗ്രൗണ്ടിന് നടക്കുമ്പോഴത്തേക്കും ശ്വാസത്തിന് തടസ്സമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു ചെറിയൊരു കയറ്റം കയറുക, അതല്ലെങ്കിൽ സ്പീഡിലൊന്ന് സ്റ്റെപ്പൊന്ന് ചാടി കയറുക, അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് അണയ്ക്കാൻ തുടങ്ങും. ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ കഴിയുന്നതും തലയിൽ എണ്ണ തേക്കാതിരിക്കുക. ചിലർ പറയും ഞങ്ങൾ മാസത്തിൽ ഒരിക്കലേ തേക്കുന്നുള്ളൂ. അല്ല, മാസത്തിൽ ഒരിക്കൽ തേച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തെ പ്രശ്നമായി അത്. പക്ഷേ അകത്ത് അവിടെ ഉണ്ടാകും, പുറത്തറിയില്ല, കാലക്രമേണ പ്രശ്നമാകും. ഇതൊരു വൈറസ് ഇൻഫെക്ഷൻ മാത്രമല്ല, തലയിൽ കൂടെ കൂടെ എണ്ണ തേക്കുമ്പോൾ ഈ വൈറസ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മനസ്സിലായോ? പ്രത്യേകിച്ച് സീസൺ ചേഞ്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് വരും. ഏതൊരു ക്ലൈമറ്റിലും ഇത് കണ്ടു, സമ്മേഴ്സിലോട്ടും ഏത് ക്ലൈമറ്റിലും ഇത് കാണാവുന്നതാണ്. പ്രത്യേകിച്ച് ഈ തണുപ്പ് സമയമാകുമ്പോഴത്തേക്ക് എന്താ പറയുന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്വസിക്കുന്ന വായു തണുത്തതാണ്. അപ്പോൾ നമ്മളെ ശ്വാസകോശത്തിൽ എപ്പോഴും ഒരു ചൂട് എയർ ഉണ്ടാവും. ഫാൻ ഇട്ട് കിടക്കുമ്പോൾ, അതല്ലെങ്കിൽ എ സിയുടെ ഫാൻ നമ്മുടെ മുഖത്തേക്ക് അടിക്കുമ്പോൾ അത് തണുക്കാണ്. അപ്പോഴേ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശ്വാസകോശത്തിലകത്തിരിക്കുന്ന ചൂട് വായു പുറമേ ആയിട്ടുള്ള വായുവുമായിട്ട് ഒരു എക്സ്ചേഞ്ച് നടക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ശ്വാസകോശ കോശത്തിൽ ചില റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, ഓസ്മോ റിസപ്റ്റേഴ്സ് എന്നൊക്കെ പറയും. ഇതങ്ങ് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ശ്വാസകോശത്തിലെ നാളിയിൽ ഉണ്ടാകുന്ന മസിൽസ് അങ്ങ് ചുരുങ്ങാൻ തുടങ്ങും. മനസ്സിലായോ? അപ്പോൾ ഒരു ചെസ്റ്റ് ടൈറ്റ്നസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചെസ്റ്റിന്റെ നെഞ്ചത്ത് ഒരു ഭാരം ഇരിക്കുക, ഇതൊക്കെ ഒരു ലക്ഷണമാണ്. മനസ്സിലാവുന്നു? പിന്നെ ഈ ഇതിൻ്റെ കൂടെ തന്നെ ഈ ശ്വാസകോശ കുഴലിൽ നീരുണ്ടാകുന്നതിനനുബന്ധിച്ച് തന്നെ ഈ ചില കെമിക്കൽ രാസപദാർത്ഥങ്ങൾ ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടുകയും ഈ നീരുള്ള ഭാഗത്ത് നിന്ന് അത് രക്തത്തിൽ കലർന്നിട്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തിലേക്കും അത് സഞ്ചരിക്കും. അപ്പോൾ ചുരുക്കം കുറച്ച് കഴിയുമ്പോഴത്തേക്കും കഴുത്തിന് വേദന ഉണ്ടാകുക, അല്ലെങ്കിൽ തോളെല്ലിന് വേദന ഉണ്ടാകുക, അതല്ലെങ്കിൽ ചെസ്റ്റിൽ അവിടെ എവിടെ കൈ പൊക്കുമ്പോൾ വേദന ഉണ്ടാകുക, അല്ലെങ്കിൽ തോളിൻ്റെ എല്ലിൻ്റെ ഇടയ്ക്ക് വേദന ഉണ്ട്, തോളിൻ്റെ എല്ലിൽ വേദന ഉണ്ടാകുക. ഇതെല്ലാം ഒരു ഒരു സാധാരണ ലക്ഷണമാണ്. ഇതിൻ്റെ പ്രധാന കാരണം തലയിൽ എണ്ണ തേച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിൻ്റെ ആ സൈനസസിൽ നീരടിക്കുന്നു, ശ്വാസകോശ കുഴലിലെ ശ്വാസനാളിയിൽ നീരടിക്കുന്നു. മനസ്സിലാവില്ലേ? മുഴുക്കം പറഞ്ഞാൽ ശരീരത്തിലെ കാലിന്റെ ഉക്കുറ്റിക്ക് വരെ ചിലപ്പോൾ പെയിൻ ഉണ്ടായിരുന്നു. ഓക്കേ ഡോക്ടർ, വിൽ കം ടു ദാറ്റ്. നമുക്ക് ഒരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, ആരാ സംസാരിക്കുന്നേ? ഞാൻ സിനിയാണ്. ശരി. യെസ്, സിനി, ടിവിയുടെ വോളിയം കുറച്ചിട്ട് ഡോക്ടറോട് ചോദിച്ചോളൂ. ആ ഡോക്ടർ, എന്റെ മോള് ഇപ്പോൾ 12 വയസ്സായി. അവൾക്ക് ചെറുപ്പത്തിൽ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കേ. She was in a very, very pure environment before. എങ്ങനെ? നല്ല പ്യുവർ എൻവയോൺമെന്റിൽ ആയിരുന്നു ഒരു 5 years വരെ. പ്യുവർ എൻവയോൺമെന്റ്. ഓക്കേ. ആ യെസ്. ഇപ്പം കുറച്ച് ഇങ്ങനെ ഇത് ചെസ്റ്റ് കൺജങ്ഷൻ, പിന്നെ രാവിലെ തുമ്മല്, ചുമ, ഇതൊക്കെ ഉണ്ട്. ഓക്കേ.
ഇപ്പൊ മനസ്സിലായല്ലോ. ഞാൻ അതിലേക്ക് വരാം. ഈ ചെസ്റ്റ് കൺജഷനും ചുമയും അതിനെ കുറിച്ച് അതിന്റെ ഒരു ഡ്യൂറേഷൻ പറയാം. എത്ര ദിവസമായിരുന്നു ഈ ഈ കൺജഷനും കഫക്കെട്ടും എന്നൊക്കെ പറഞ്ഞല്ലേ, ചെസ്റ്റ് കൺജഷനും ചുമയും എത്ര ദിവസമുണ്ട്, എത്ര ദിവസമായിട്ടുണ്ട്? അല്ല അല്ല, ഇപ്പൊ ഇപ്പൊ എത്ര ദിവസമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു? ഓക്കെ, ഏത് ചുമയും 5 ദിവസത്തിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു ഒരു ചികിത്സ ആവശ്യമാണ്. ചെറിയ ചെറിയ പരിശോധനകളോ ആ പരിശോധന അടിച്ച് ചില അടിപ്പിച്ച് ചിലപ്പോൾ ഒരു പ്രധാനപ്പെട്ട മറ്റ് പരിശോധനകൾ ആവശ്യമാണ്. അപ്പോൾ ഒരു ഞാനൊരു പറയാൻ ഉദ്ദേശിക്കുന്നു പറഞ്ഞാൽ 5 ദിവസത്തിൽ കൂടുതൽ നിൽക്കുന്ന ചുമ, കഫക്കെട്ട്, കഫം ഇതൊക്കെ നമുക്കൊരു പരിശോധനയുടെ ആവശ്യമാണ്. അല്ലാതെ എന്തെങ്കിലും ഈ ചുമയുടെ മരുന്ന് എവിടെയെങ്കിലും ഫാർമസിയിൽ പോയി കഴിച്ചിട്ട് അതിന് വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല. അപ്പോൾ ഇപ്പോൾ ഒരുപാട് അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ കുറയുമ്പോഴത്തേക്കും കുട്ടിയുടെ ആക്ടിവിറ്റി വളരെയധികം കുറയും. അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിത നിലവാരത്തിന്റെ ആ ക്വാളിറ്റി ഉണ്ടല്ലോ, അത് വളരെയധികം കുറയും. പഠനത്തിന് വളരെയധികം വ്യത്യാസം ഉണ്ടാകും. അവർ വളരെ ഇറിറ്റബിൾ ആയിരിക്കും. കാരണം ഈ ഈ കെമിക്കൽ മീഡിയേറ്റേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ടോക്സിൻസ് ആണ്. അത് ശരീരം മുഴുക്കെ സഞ്ചരിക്കുകയും അവർക്ക് രാവിലെ എണീക്കാൻ തോന്നുകയില്ല. അവിടെ 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 മസൽ ക്രാംസ് ഉണ്ടാവും, അവിടെ അവിടെ വേദനിക്കും. ഇതൊക്കെ അതോ ഇതൊക്കെ 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 ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. അപ്പോൾ അപ്പോൾ അത് ഈ ചെസ്റ്റ് കൺജഷൻ എന്ന് പറയുമ്പോൾ തന്നെ ശ്വാസകോശത്തിൽ ഒരു നീര് അവിടെ നാളിയിൽ നീര് ഉണ്ട് എന്നുള്ള ഉറപ്പാണ്. അപ്പം അത് നമ്മൾ നേരത്തെ ആ പടത്തിൽ കാണിച്ചു, വലിയ കുഴലുണ്ട്, ചെറിയ കുഴലുണ്ട്, ഇത് എവിടെയാണ് നീര് കൂടുതലായിട്ട് ബാധിച്ചതുണ്ട്. അപ്പം അതിനനുസരിച്ച് ഉള്ള മരുന്നുകൾ, അവിടെ എത്തുന്ന മരുന്നുകൾ വേണം അത് ഉപയോഗിക്കാൻ. അത് തീർച്ചയായിട്ടും ഇപ്പം ഒത്തിരി കാലമായിട്ടുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വിദഗ്ധ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് എവിടെയെങ്കിലും അടുത്തുള്ള പൾമോണോളജിസ്റ്റ് തീർച്ചയായിട്ടും കാണേണ്ടതാണ്. അതിന് ലങ് ഫംഗ്ഷൻ, ഡീറ്റെയിൽ ലങ് ഫംഗ്ഷൻ ആവശ്യമാണ്. എന്നിട്ട് അതിൻ്റെ ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി നോക്കണം. ഈ പറയുന്ന പോലെ എത്ര ഓക്സിജനാണ് എവിടെ എത്തുന്നു, അതിൻ്റെ അളവ് എത്രയാണ്, എത്രയാണ് ഇതിൻ്റെ ആ റെസിസ്റ്റൻസ് ഉള്ളത്, അതിനനുസരിച്ചിട്ടുള്ള അപ്രോപ്രിയേറ്റ് മോളിക്യൂൾസ് അതിൻ്റെ മെഡിസിൻസ് എടുക്കുകയും അതിൻ്റെ നീര് വീർക്കം നമ്മളത് മാറ്റുകയും ചെയ്യണം. പിന്നെ രണ്ടാമതൊരു കാര്യം പറഞ്ഞു, തലയിൽ എണ്ണ തേക്കുന്നുണ്ടെന്നുള്ളത് അല്ലേ. ഇതൊരു ഇത് ഇതാണ് വൺസ് ഇൻ എ വീക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അകത്ത് വൺസിനെ ആ ആ ആഴ്ച മുഴുക്കെ ആ ശ്വാസകോശത്തിൽ നീരുണ്ടാവും. ഒരു മാസത്തിൽ ഒരിക്കലാണെങ്കിൽ ആ അത് തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും. അപ്പം ഞാനീ പറയുന്നത് ഒരിക്കലും തലയിൽ എണ്ണയുടെ ആവശ്യമില്ല. കാരണം സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യനെ നിർമ്മിച്ചപ്പോൾ തന്നെ ശരീരത്തിൽ ഈ ഈ തലയോടിയുടെ സ്കിന്നിൽ നിന്ന് എണ്ണ വരികയാണ്. മനസ്സിലായില്ലേ, അത് ഹൈ പ്രോട്ടീൻ റിച്ച് ഓയിലാണ്. അപ്പൊ നമ്മളെന്ത് ചെയ്യും, ഇതിനെ നേരെ കാണുന്ന ഈ അഡ്വർടൈസ്മെന്റിന്റെ പുറകെ പോയി കുറെ ഷാമ്പു എല്ലാം വാങ്ങിച്ചു തേച്ച് വല്ല ഈ നാച്ചുറൽ ആയിട്ട് സ്വാഭാവികമായിട്ട് സ്കിന്നിൽ നിന്ന് വരുന്ന ഓയിൽ എല്ലാം കഴുകി ദൂരെ കളഞ്ഞിട്ട് നേരത്തെ തലമുടിയും നിറച്ച് തലമുടിയും കൊഴിഞ്ഞ് പിന്നെ ഈ കാണുന്ന അലർജികളെല്ലാം തുടങ്ങി ശ്വാസകോശം മുഴുക്ക നീരും, നമ്മുടെ കുട്ടിയുടെ കുട്ടിയെ കുട്ടിക്കാലത്ത് തന്നെ അവരുടെ നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് മുഴുക്ക നഷ്ടപ്പെട്ട് ഇതുപോലെയുള്ള കഫക്കെട്ടുമായിട്ട് ഇങ്ങനെ ഓരോ ക്ലിനിക്കിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നടക്കും. ഓക്കെ, ഇപ്പോ ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുന്നത്. ഓക്കെ, വെനെവർ ഷി ഹാസ് അലർജി പ്രോബ്ലംസ് ആൻഡ് ചെസ്റ്റ് കൺജഷൻ. ഓക്കെ, യു ഹാവ് എ ചെസ്റ്റ് കൺജഷൻ, സോ യു മസ്റ്റ് സീ എ സ്പെഷ്യലിസ്റ്റ്. തീർച്ചയായിട്ടും അത് കാണും, പൾമനോളജിസ്റ്റിനെ കണ്ടിട്ട്. പൾമനോളജിസ്റ്റ് അല്ലെങ്കിൽ ചെസ്റ്റ് സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറയും, ഇതെല്ലാം ഒരേ ഗ്രൂപ്പ് തന്നെയാണ്. അവസാനം ഞങ്ങൾ ഡോക്ടർ നമ്പർ എഴുതി കാണിക്കുന്നതിന് ഞാൻ പറയുന്നതായിരിക്കും. സോ യു ക്യാൻ വാച്ച് ആ പ്രോഗ്രാം ടിൽ ദി എൻഡ്. Oh, okay, can you tell me now because I won't be telling it right now. Towards the end I'll be telling it, so you can just, you know, watch the program and we'll be showing it on screen as well. Okay, yeah, okay, yes, thanks a lot. Yes, okay, thanks. Thanks a lot for calling. Okay.
ഓൾ റൈറ്റ് ഡോക്ടർ അപ്പം ഇൻഫാക്ട് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഒരു കണ്ടീഷൻ തന്നെയാണ് ഇപ്പം നമ്മുടെ കോളറും വിളിച്ചപ്പോൾ പറഞ്ഞത് തലയിൽ എണ്ണ തേച്ച് കൊടുത്ത് കൊണ്ടുണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ ഓൾ റൈറ്റ് സോ കമ്മിങ് ബാക്ക് ടു ദാറ്റ് എനിക്ക് രണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്വാസകോശ രോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം നമ്മുടെ വീടുകളിൽ പാരമ്പര്യമായിട്ട് അഗർബത്തി ഇപ്പോഴാണ് എയർ ഫ്രാഗ്രൻസ് ഇവിടെ വളരെയധികം സുലഭമാണ് പ്രത്യേകിച്ച് ഈ ഗൾഫ് രാജ്യങ്ങളിൽ കിട്ടുന്ന ഈ എയർ പെർഫ്യൂംസ് ശരീരത്തിലിടുന്ന പെർഫ്യൂംസ് ഡിയോഡ്രൻസ് അങ്ങനെ കുറേ പല തരത്തിലുള്ള ഈ മണം വരുന്നതൊക്കെയൊക്കെ നമ്മൾക്ക് കണ്ണിൽ കാഴ്ചയ്ക്ക് നമുക്ക് അത് കാണാൻ പറ്റിയെന്നില്ലെങ്കിലും ഇതൊക്കെ കെമിക്കൽസാണ് ഇത് നമ്മുടെ ശ്വാസകോശത്തിലെ ഈ കോശങ്ങളിൽ പോയിട്ട് അലിഞ്ഞിട്ട് അത് വലിയ നീരുണ്ടാക്കി നീരിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ ഡോക്ടർ ഇപ്പം പറഞ്ഞു നമ്മുടെ ഈ ലങ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഇൻ വൺ മെയിൻ റീസൺ ഡോക്ടർ പറഞ്ഞു എയർ പൊല്യൂഷൻ അതുപോലെ ഇപ്പം പറഞ്ഞു പെർഫ്യൂംസ് അങ്ങനെ കുറേ എയർ പൊല്യൂഷൻ അത് കഴിഞ്ഞിട്ട് വേറെ എന്തൊക്കെയാണ് കോമൺ ഫുഡിനെ സംബന്ധിച്ചോളം ഒരു നമുക്ക് ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ അഡ്വൈസ് ചെയ്യാറുണ്ട് ഫ്രൂട്ട്സ് റൈറ്റ് എല്ലാവർക്കും ഫ്രൂട്ട്സ് ഇഷ്ടമാണ് പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചോളം നമ്മൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ വന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാ കടകളിലും പല നിറത്തിലും പല കളറിലും പല സ്മെല്ലുള്ള വളരെയധികം നല്ല ആകർഷിക്കുന്ന പല വർഗ്ഗങ്ങളുണ്ട് അത് വളരെ ചീപ്പുമാണ് നമ്മളെ കേരളത്തിലെ സംബന്ധിച്ചോളം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 19th സെഞ്ചുറിയിലോ അതല്ലെങ്കിൽ 20th സെഞ്ചുറിയിലോ അപേക്ഷിച്ച് ഇന്ന് 21st സെഞ്ചുറിയിലെ മനുഷ്യനിൽ ശരീരത്തിൽ ചെറിയ വ്യതിയാനങ്ങൾ വന്നു കഴിഞ്ഞു അത് ജനറ്റിക്കായിട്ടുള്ള കോശത്തിലുണ്ടാകുന്ന വ്യതിയാനമാണ് അപ്പോഴേ ഈ പല ഫ്രൂട്ട്സിലും വൈറ്റമിൻ സി ഉണ്ട് അത് തീർച്ചയായിട്ടും നമ്മുടെ അണുരോഗബാധയെ ശരിക്കും അത് സംരക്ഷിക്കുന്നതാണ് അതൊരു ഒരു ഒരു വശമാണ് പക്ഷേ ഇതിന് വേറൊരു വശമുണ്ട് ഇതിൽ ചില കണ്ടൻസ് ഓറഞ്ചിലുണ്ടായിരിക്കുന്ന ചില കണ്ടൻസ് ചില കെമി ചില പദാർത്ഥങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശ്വാസകോശ രോഗത്തിൽ മൂക്ക് മുതൽ ഈ കാണുന്ന ഈ കുഴലുകളിലെല്ലാം അലർജി ഉണ്ടാക്കുന്ന ഒരു ഘടകം കൂടെ അടങ്ങിയിരിപ്പുണ്ട് ഒന്ന് രണ്ട് വാട്ടർ മെലോൺ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ഇടക്കിടയ്ക്ക് കഴിക്കാറുണ്ട് ഇന്നിപ്പോൾ 10 മിനിറ്റിന് മുമ്പ് ഞാനൊരു രോഗിയെ കണ്ടിട്ട് വന്നേ ഉള്ളൂ പുള്ളിക്കാരത്തി പറഞ്ഞ ഒരു കഥ ഇങ്ങനെയായിരുന്നു ഡോക്ടർ പറഞ്ഞ ഞങ്ങൾ എല്ലാ ഉപദേശങ്ങളും കേട്ടു പക്ഷെ അറിയാണ്ട് ഒരു ചെറിയ ഒരു 2 സെന്റിമീറ്റർ കഷ്ണം എടുത്ത് വായിൽ വെച്ചു തുടങ്ങി അപ്പം റൈറ്റ് അപ്പൊ ഈ വാട്ടർ മെലോണിലും ഇത് പ്രത്യേക കണ്ടന്റ് ഉണ്ട് ചിലർക്കെങ്കിലും അത് ഒരു അലർജി ഉണ്ടാക്കും ഒന്ന് രണ്ട് മാത്രമല്ല ഈ അലർജി വന്നു കഴിഞ്ഞാൽ നീരായി നീര് വന്നു കഴിയുമ്പോഴത്തേക്ക് എന്താ പറ്റുന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തില് സംരക്ഷണത്തിനുള്ള ചില പ്രൊട്ടക്ഷൻ ഉണ്ട് ഫിസിക്കൽ പ്രോസസ് എന്ന് പറയും അതിന് ചില കേടുപാടുകൾ ഉണ്ടാകുന്നു ഉദാഹരണമായിട്ട് എന്താണ് ഒരു പ്രൊട്ടക്ഷൻ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഈ വയലിലൊക്കെ ചെറിയ ഈ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ വയല് നാട്ടിൽ അപ്പോൾ ഈ നെൽച്ചെടികൾ എങ്ങനെയാണ് കാറ്റടിക്കുമ്പോൾ മൂവ് ചെയ്യുന്നത് ഇതുപോലെ ഈ മൈക്രോസ്കോപ്പിലൂടെ കാണുന്ന ചെറിയ ഈ ഹെയർ പാർട്ടിക്കിൾസ് എയർ പോലത്തുള്ള പാർട്ടിക്കിൾസ് ഉണ്ട് ഇത് നമ്മുടെ ശ്വാസകോശത്തിലുണ്ട് ഇത് ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു അണു വല്ല അതിൻ്റെ പുറത്ത് വന്ന് വീഴുകയാണെങ്കിൽ ഇത് ഒരു വശത്തേക്ക് ഇങ്ങനെ വീശിയിട്ട് അതിനെ എക്സ്പെൽ ചെയ്യും അത് നമ്മളെ വായിക്കകത്തൂടെ വന്നിട്ട് അത് നമ്മൾ അറിയാണ്ട് അത് വിഴുങ്ങുകയാണ് അതെങ്ങനെ അങ്ങനെയാണ് ഇത് എക്സ്പെൽ ചെയ്യുന്നത് പക്ഷേ എപ്പോഴാണോ ഈ ശ്വാസകോശ കുഴലിൽ നീരുണ്ടാകുന്നത് ഈ അണു വൈറസാണ് നമ്മുടെ ചുറ്റും ഒരുപാട് വൈറസുകളുണ്ട് ഇത് നേരെ അവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യും അത് പിന്നെ ഈ വയലിലെ ഈ നെൽച്ചെടി എങ്ങനെയാണ് അടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ചലനം അവിടെ നിന്നു പോകുന്നു അത് കാരണം ഈ വൈറസ് അവിടെ നിന്നിട്ട് അവിടെ അതിൻ്റെ അകത്ത് ചെന്ന് അകത്ത് കയറി സകല പ്രശ്നങ്ങളും ഉണ്ടാക്കി അത് അണുബാധയായിട്ട് മാറും ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ പഴവർഗ്ഗങ്ങൾ ഈ ഓറി പ്രത്യേകിച്ച് അലർജി കൂടെ കൂടെ കോൾഡ് ഉണ്ടാകുക കൂടെ കൂടെ ചുമയുണ്ടാകുക കൂടെ കൂടെ ഈ കഫക്കെട്ടുണ്ടാകുക കഴിയുന്നതും ഓറഞ്ച് തണ്ണിമത്തൻ ഗ്രേപ്സ് പീച്ച് ഇങ്ങനെയുള്ള കിവി ഇതൊക്കെ ഒന്ന് കഴിയുന്നതും അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് എന്താ കഴിക്കാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിടന്ന ഈ പച്ചപ്പഴം ഉണ്ടല്ലോ ചിക്കിറ്റ ഇത് വളരെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഒത്തിരി ആൾക്കാർക്ക് പലരും അത് തന്നെത്താൻ തന്നെ മനസ്സിലാക്കി നിർത്തുന്നവരുണ്ട് പലർക്കും ഇതിനെക്കുറിച്ച് വലിയതായിട്ട് അറിയില്ല ഇതിൻ്റെ നല്ല വശം ഉണ്ടെങ്കിലും ദൂഷ്യവശം വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള രോഗികൾ കഴിയുന്ന ഇത് അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ എന്ത് പഴവർഗ്ഗം കഴിക്കാമെന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചില ഭാഗങ്ങളിൽ പാളയം കോടൻ പഴം എന്ന് പറയും ചിലയിടത്താണെങ്കിൽ ഈനോ ചെറിയ പഴങ്ങൾ
ആപ്പിൾ കഴിക്കുന്നതുകൊണ്ട് സാധാരണ കുഴപ്പം വരാറില്ല. പക്ഷെ അപൂർവം രോഗികൾ ചിലർ പറയാണ്ട് ആപ്പിൾ കഴിച്ചു കഴിഞ്ഞ് തുടങ്ങി എന്ന് പറയാറുണ്ട്. അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആപ്പിൾ നമ്മൾ അതുകൊണ്ട് ഡോക്ടർ, ഇപ്പം ഡോക്ടർ പറഞ്ഞ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ക്ലൈമാറ്റിക് ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ. അപ്പം നമ്മുടെ ഇഫ് യു ലുക്ക് അറ്റ് ദി അതർ സൈഡ് ഓഫ് ഇറ്റ്, ദുശീലങ്ങളും കൊണ്ട് ഉണ്ടാകുന്ന ലങ് ഡിസീസ് എന്ന് പറയുമ്പോൾ ലൈക്ക് അതിനെ കുറിച്ചൊന്ന് പറയോ? അത് അതെ, ദുശീലങ്ങൾ കൊണ്ട് വരുന്ന ലങ് ഡിസീസ് അത് എന്താണ്? ദുശീലങ്ങൾ ഉണ്ടാകുന്ന ലങ് ഡിസീസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സ്മോക്കിംഗ്. ഇപ്പൊ ദുശീലത്തില് ഞാനിപ്പോ രണ്ടാമത്തെ ഈ സ്ട്രോങ് ആയി ഇടുന്ന പെർഫ്യൂംസ് ഒക്കെ ദുശീലമാണെന്ന് ഞാൻ പറയുന്നത്. ചിലരിങ്ങനെ പറയുന്ന കേൾക്കാം, ഇങ്ങനെ ബോഡി മുഴുക്ക ചുറ്റി ഡാൻസ് ചെയ്ത് പല അമ്മമാരും എന്ന് പറയുന്ന പ്രശ്നമാണ് കേട്ടോ. ഇപ്പോഴും പഠിക്കുന്ന ടീനേജിലുള്ളവര് അവിടെയാണ് സ്മോക്കിങ്ങും തുടങ്ങുന്നത്. അതൊരു ദുശീലം തന്നെയാണ്. പ്രത്യേകിച്ച് ആ ഏജിലുണ്ടാകുന്ന ചില മാനസികമായ ഇൻഫ്ലുവൻസ് കാരണവും ചില പ്രശ്ന സംഘടന ഏനോ മാനസിക സംഘടനകൾ കാരണവും അവർ ഇതിലേക്ക് അങ്ങ് വീഴുന്നു. അതൊരു കാര്യം. സ്മോക്കിംഗ്, സിഗരറ്റ് സ്മോക്കിംഗ് ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞതുപോലെ ഈ എയർ ഫ്രാഗ്രൻസ്, സ്മെൽസ്, പെർഫ്യൂംസ് തീർച്ചയായിട്ടും അതൊരു ദുശീലമാണ്. നമ്മള് ഏത് തരത്തിലുള്ള അസുഖങ്ങളാണ് കണ്ടുവരുന്നത് ഈ സ്മോക്കിംഗ്? ലൈക്ക് ലങ് ഡിസീസ് എന്ന് പറയുമ്പോൾ എനി സ്പെസിഫിക്? സ്മോക്കിംഗ് എന്ന് പറയുന്ന നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് ലിങ്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും അവരുടെ കൂടെ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. അത് രോഗികളിൽ ഓക്കെ. പക്ഷെ അതേസമയം കൂടെ താമസിക്കുന്ന വീട്ടിലുള്ളവരിലും മെമ്പേഴ്സിലും ഈ അണുബാധ കൂടുതലായിട്ട് കാണുന്നതാണ്. റൈറ്റ്. അപ്പോൾ പലപ്പോഴും പറയാ ഹസ്ബൻഡ്സ് പറയാറുണ്ട്, ഓക്കെ സ്മോക്കിംഗ് ഞാൻ പക്ഷെ വീട്ടിൽ ചെയ്യുന്നില്ല, ഞാൻ പക്ഷെ പുറത്ത് പോയി സ്മോക്ക് ചെയ്യാണ്, അതല്ലെങ്കിൽ ഞാൻ പിന്നെ വൈകുന്നേരമാണ് വീട്ടിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് അത് ബാധിക്കുക? പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കൽ സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്മോക്കിൻ്റെ പല കണ്ടൻസ് ഉണ്ടല്ലോ, പല ബെൻസ്പയറിൻ എന്ന് പറഞ്ഞ ഒരുപാട് കണ്ടൻസ് ഉണ്ട്. അതിൽ ഒരു കുറേ കാര്യങ്ങൾ അതിലും ഉണ്ട്, അതൊക്കെ നമ്മുടെ ബ്ലഡിലുണ്ട്. പക്ഷെ ഈ വ്യക്തി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് വൈകുന്നേരം അയാൾ ശ്വസിക്കുന്ന ആ ശ്വാസത്തിൽ ഈ കണ്ടൻസ് വളരെ വളരെ പൈക്രോ നാനോഗ്രാം എന്ന എമൗണ്ട് അത് മതി. അപ്പോൾ അടുത്തിരിക്കുന്ന കൊച്ചു കുട്ടികൾ, അതായത് ഗർഭിണിയായ രോഗികൾ, അത് അവരെ ശ്വസിക്കും. മനസ്സിലായോ? അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളവിടെ വീട്ടിലുണ്ടായിരുന്നു ശ്വസിച്ചാലും സ്മോക്ക് ചെയ്താലും ശരി, പുറത്തു പോയി ശ്വസിച്ചിട്ട് വീണ്ടും വന്നാലും എഫക്ട് എല്ലാം ഈക്വലി ഹാംഫുൾ ആണ്. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, ഇത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. പാസീവ് സ്മോക്കിംഗ് ഓക്കെ കേട്ടിട്ടുണ്ട്, ബട്ട് വാട്ട് നൗ യു സെഡ് ഇസ് എ ന്യൂ ഇൻഫർമേഷൻ. ഓൾറൈറ്റ്, നമുക്ക് ഒരു ബ്രേക്കിന് സമയമായിരിക്കാണ്. ബ്രേക്ക് കഴിഞ്ഞ് വന്ന് വിൽ ടോക്ക് മോർ അബൌട്ട് ദിസ്. ഓൾറൈറ്റ്, അപ്പോൾ മിഴിയൊരു ഒരു ബ്രേക്ക് ആണ്. ബ്രേക്ക് കഴിഞ്ഞ് വന്ന് കൂടുതൽ ഡോക്ടർ ഞങ്ങളുടെ ലങ് ഡിസീസസ് അതിനുള്ള ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ സീ യു ഓൾ ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്.